നമസ്കാരം നോക്കൂ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ലോക നേതാക്കളുമായും അല്ലെങ്കിൽ ലോക പര്യടനമൊക്കെ നടത്തി നേടിയെടുത്തിരിക്കുന്ന ആ ഡിപ്ലോമാറ്റിക് മൈലേജ് എത്ര മാത്രമാണെന്ന് നോക്കൂ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് ടെക് ഭീമന്മാരാണ് ഫേസ്ബുക്കും ഗൂഗിളും രണ്ടും അമേരിക്കൻ കമ്പനികളാണ് ഈ വിഷയം നടക്കുന്നത് ഇന്ത്യയിൽ പോലുമല്ല അങ്ങ് ഓസ്ട്രേലിയയിലാണ് വിഷയം ഓസ്ട്രേലിയയും ആഗോള ടെക് ഭീമന്മാർക്കും ഇടയിലുള്ളതും പക്ഷേ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി വിളിച്ചിരിക്കുന്നത് ആരെയാണെന്ന് അറിയാമോ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അതെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അതിലുണ്ട് എല്ലാം എല്ലാം എന്ന് വെച്ചാൽ എല്ലാം ആഗോള ടെക് ഭീമന്മാരും വികസിത രാജ്യങ്ങളും കൊമ്പ് കോർക്കുമ്പോൾ അവിടേക്ക് ഇന്ത്യയും ഇന്ത്യൻ പ്രധാനമന്ത്രിയും സ്വാഗതം ചെയ്യപ്പെടുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് ടൂൾ കിറ്റ് ദേശവിരുദ്ധ ശക്തികളുടെ വിധിയെക്കുറിച്ചാവണം അവരുടെ ആത്യന്തികമായ വിധി തനിക്ക് താൻ പോകുന്നവരോട് വേണം കളിക്കാൻ ഇല്ലാച്ചാൽ ദേഹത്ത് മണ്ണ് പറ്റുകയല്ല വർത്തമാനകാലത്ത് ബലം ദേഹം ചിലപ്പം മണ്ണിലടങ്ങിയാവും ഫലം രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഇതൊക്കെ ഒരു പാഠമാണ് നോക്കിയും കണ്ടൊക്കെ രാജ്യത്തിനെതിരെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളൊക്കെ ചെയ്താൽ നന്ന് കാര്യം നിങ്ങൾ കരുതുന്നതിലും എത്രയോ മേരെയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം ലോക നേതാക്കളുടെ ഇടയിലേക്ക് ഒരു സ്ഥാനം നേടിക്കഴിഞ്ഞിട്ട് വർഷങ്ങൾ എത്ര കഴിഞ്ഞു പക്ഷേ നിങ്ങൾ അതിപ്പോഴും മനസ്സിലാവുന്നില്ല മറ്റു രാജ്യങ്ങളും അല്ലെങ്കിൽ രാജ്യങ്ങളും കോർപ്പറേറ്റുകളുമായിട്ടുള്ള അല്ലെങ്കിൽ വലിയ ടെക് ഭീമന്മാരുമായിട്ടുള്ള പ്രശ്നത്തിൽ മധ്യസ്ഥതയ്ക്ക് വേണ്ടി പോലും നമ്മുടെ പ്രധാനമന്ത്രിയെ വിളിച്ചു മറ്റൊരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി സംസാരിക്കുന്നു ആ കാര്യങ്ങൾ അവർ ചർച്ച ചെയ്യുന്നു എന്നത് നമുക്ക് ഓരോരുത്തർക്കും എത്രമാത്രം അഭിമാനിക്കാവുന്ന കാര്യമാണ് പക്ഷേ ഇതൊന്നും മനസ്സിലാവാത്ത മനസ്സിലായിട്ടും മനസ്സിലായി നടിക്കാത്ത നിരന്തരം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ മാത്രം മുഴുകിയ അല്ലെങ്കിൽ അതിൽ അഭിരമിക്കുന്ന ഒരു കൂട്ടം മാധ്യമ പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും മറ്റ് പരിസ്ഥിതിവാദികളെന്നൊക്കെ പറഞ്ഞു നടക്കുന്ന അരാഷ്ട്രീയവാദികളുമൊക്കെ നമ്മുടെ ഇടയിൽ ജീവിച്ചിരിക്കുന്നു പ്രവർത്തിക്കുന്നു എന്നത് എത്രമാത്രം അപമാനകരമാണെന്ന് നോക്കുക ഇവർക്ക് ഇനി എന്ത് കിട്ടിയാലാണ് ഒന്ന് ഇവരൊക്കെ ഒന്ന് സന്തോഷിക്കുക അവർ ഒന്നിലും തൃപ്തരല്ല ചൈന നമ്മളെ തോൽപ്പിക്കാത്തതിൽ അവർക്ക് സന്തോഷമില്ല ചൈന നമ്മളെ തോൽപ്പിക്കണം യുദ്ധത്തിൽ തോൽപ്പിക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് പാകിസ്ഥാൻ നമ്മളെ ആക്രമിക്കുന്നില്ലല്ലോ എന്നൊക്കെയാണ് അവരുടെ വിഷമം അല്ലെങ്കിൽ ഈ കേന്ദ്ര സർക്കാർ ജനങ്ങൾ നൽകിയ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ ഒരു ഒറ്റപ്പാർട്ടി ഭരണം അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് തന്നെ വ്യക്തമായ ഭൂരിപക്ഷം കിട്ടിയിട്ട് ഭരിക്കുന്നത് കുറേ വർഷങ്ങൾക്ക് ശേഷം ഇത് രണ്ടാമത്തെ തവണ മാത്രമാണ് നമുക്കറിയാം ഒരു വർഷത്തിനിടയിൽ തന്നെ രണ്ട് ഇലക്ഷനൊക്കെ നടന്ന ഒരു ചരിത്രമുണ്ട് ഇന്ത്യക്ക് ഒരു യാതൊരു സ്ഥിരതയും ഇല്ലാത്ത പ്രധാനമന്ത്രിമാരിങ്ങനെ മാറി 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 വരുന്നു യാതൊരു അസ്ഥിരതയുമില്ല രാഷ്ട്രീയത്തിൽ തന്നെ അസ്ഥിരത എത്ര കോടികൾ എത്ര ശതകോടികളാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന മാമാങ്കത്തിന് വേണ്ടി മാത്രം നമ്മൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഓർക്കുക നമ്മുടെ പണമാണ് ആ നഷ്ടപ്പെട്ടു കൊണ്ടിരുന്നതല്ല അതിൽ നിന്നെല്ലാം മാറി നല്ല സുസ്ഥിരതയുള്ള അഴിമതിരഹിതമായിട്ടുള്ള ഒരു സർക്കാർ നമ്മളെ ഭരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ നയിക്കുമ്പോൾ അതിനെ എങ്ങനെയെങ്കിലുമൊക്കെ താഴെയിടാൻ വേണ്ടി മാത്രം വ്രതമെടുത്ത് കിടക്കുന്ന കുറേ ആൾക്കാർ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് എന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസം പക്ഷേ ലോകത്തിനറിയാം സത്യം അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മുടെ പ്രധാനമന്ത്രിയെ കൂടെ ഉൾപ്പെടുത്തുകയും അദ്ദേഹത്തിനോട് അഭിപ്രായം ആരായുകയും ചെയ്യുന്നു എന്നതാണ് ഏറ്റവും വലിയ പോസിറ്റീവായിട്ടുള്ള കാര്യം വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്